നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജലീലിന്റെ വിക്കറ്റ് തെറിച്ച വഴിയിൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചിലരുടെയൊക്കെ കസേര തെറിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഒന്നിനു പുറകെ ഒന്നായി കത്തുകൾക്ക് ക്ഷാമമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണോ വീണ്ടും ഇതാ അടുത്ത കത്ത് പുറത്തു പുറത്തുവന്നതോടുകൂടി ആനാവൂർ നഗപ്പനും ചോദ്യങ്ങൾ നിരവധിയാണ് ഏതായാലും നിലവിലുള്ള കത്തിൽ തന്നെ ഓംബുഡ്സ്മാൻ ഇടപെട്ടതോടെ സർക്കാരും പാർട്ടിയും അടിമുടിപ്പെട്ടിരിക്കുകയാണ് കത്ത് വിവാദത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഓംബുഡ്സ്മാൻ പി എസ് ഗോപിനാഥൻ നോട്ടീസ് നൽകിയതോടെ സിപിഎമ്മും സർക്കാരും ആശങ്കയിലാണ് മേയർക്കും സർക്കാരിനും ഹൈക്കോടതി നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണിത് ഇതിനു പിന്നാലെയാണ് അടുത്ത കൂടി പുറത്തു വന്നിരിക്കുന്നത് സഹകരണ സ്ഥാപനങ്ങളിലേക്ക് മൂന്ന് സഖാക്കളെ നിയമിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് സിപിഎം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ രംഗത്ത് വന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമ റിപ്പോർട്ടുകളും ചൂടുപിടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുതീർഷ പാലോട് നൽകിയ പരാതിയിലാണ് ഓംബുട്സ്മാന്റെ ഉത്തരവ് ഇതിൽ ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇരുപതിനു മുൻപ് മേയറും സെക്രട്ടറിയും വിശദീകരണം നൽകണമെന്നും പകർപ്പ് പരാതിക്കാരന് കൈമാറണമെന്നും നിർദ്ദേശിച്ചു അടുത്ത അടുത്തമാസം രണ്ടിന് ഓൺലൈൻ സിറ്റിംഗിൽ മേയറും സെക്രട്ടറിയും പങ്കെടുക്കണം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് കണ്ടെത്തിയാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യത കൽപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകാനും അഴിമതി തെളിഞ്ഞാൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാനും ഓംബുഡ്സ്മാന് അധികാരമുണ്ട് ആരോപണങ്ങളിൽ വസ്തുതയില്ലെന്ന് കണ്ടെത്തിയാൽ പരാതി തള്ളും വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്മേലും ഓംബുട്സ്മാനാണ് തീരുമാനമെടുക്കുക അതേസമയം മേയറുടെ ഒറിജിനൽ കത്ത് നശിപ്പിച്ചുവെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ചും വിജിലൻസും പ്രാഥമിക റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് വെള്ളിയാഴ്ച ക്രൈംബ്രാഞ്ച് എ ഡിജിപി ഷേഖ് ദർബേഷ് സാഹിബിന് കത്ത് വിഷയം ചർച്ച ചെയ്യുന്നതിന് ശനിയാഴ്ച കോർപ്പറേഷന്റെ പ്രത്യേക കൌൺസിൽ യോഗവും ചേരുന്നു ബിജെപിയുടെ കഴിഞ്ഞ ദിവസം കാര്യമായ പ്രതിഷേധം കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നു മുതൽ വീണ്ടും സമരം ശക്തമാവുക ാണ് പ്രതിപക്ഷം അതിനായി രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ആനാവൂർ നഗപ്പന്റെ പുതിയ കത്ത് ചർച്ചയായിരിക്കുന്നത് നിലവിൽ തന്നെ അറ്റൻഡർ വിഭാഗത്തിൽ ഉടൻ നിയമനം വേണ്ടെന്ന കത്തിൽ ആനാവൂർ നാഗപ്പൻ നിർദ്ദേശിച്ച് വിഷയങ്ങൾ വലിയ വിവാദമായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ ലെറ്റർ പാഡിൽ തന്നെയാണ് പുതിയ നിയമന ശുപാർശ നൽകിയിരിക്കുന്നത് സംസ്ഥാനത്തെ വിവിധ തൊഴിൽ സ്ഥാപനങ്ങളിൽ സിപിഎം പ്രവർത്തകരെ മാത്രം നിയമിക്കാൻ പാർട്ടി നടത്തുന്ന വഴിവിട്ട നീക്കത്തിന്റെ പുതിയ തെളിവുകൾ പുറത്തുവന്നതോടെ വിമർശന കെട്ടുതന്നെയാണ് സിപിഎമ്മിന് നേരിടേണ്ടി വരിക സഹകരണ മേഖലയിലെ നിയമനങ്ങളിലും സിപിഎം ഇടപെടൽ വ്യക്തമാക്കുന്ന കത്താണ് വാർത്താ ചാനലുകൾ പുറത്തുവിടുന്നത് സിപിഎം ജില്ലാ സെക്രട്ടറി ആനാവൂർ ജില്ലാ മർക്കന്റൈൽ സഹകരണ സംഘത്തിലേക്ക് മൂന്ന് പേരെ നിയമിക്കാനാണ് ആനാവൂർ കത്ത് നൽകിയത് ജൂനിയർ ക്ലർക്ക് വിഭാഗത്തിൽ രണ്ടും ഡ്രൈവറായി മറ്റൊരാളെയും നിയമിക്കാനാണ് കത്തിൽ ആനാവൂരിന്റെ നിർദ്ദേശം അറ്റൻഡർ വിഭാഗത്തിൽ ഉടൻ നിയമനം വേണ്ടെന്നും കത്തിൽ ആനാവൂർ നാഗപ്പൻ നിർദ്ദേശിക്കുന്നുണ്ട് ജില്ലാ സെക്രട്ടറിയുടെ ലെറ്റർ ലെറ്റർപാഡിൽ തന്നെയാണ് നിയമന ശുപാർശ നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ നിയമന കത്ത് വിവാദം നിൽക്കുമ്പോൾ തന്നെയാണ് സമാനമായ രീതിയിൽ സിപിഎം നടത്തുന്ന ക്രമക്കേടുകളുടെ വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തുവരുന്നത് നഗരസഭയിലെ താൽക്കാലിക നിയമനങ്ങൾക്ക് സിപിഎം ജില്ലാ സെക്രട്ടറിയോട് ലിസ്റ്റ് ആവശ്യപ്പെട്ട് മേയർ എഴുതിയതായി പ്രചരിച്ച കത്ത് സംബന്ധിച്ചുള്ള വിജിലൻസ് അന്വേഷണം വൈകും എങ്കിൽ പോലും ഹോംബുഡ്സ് പാൻ വിഷയത്തിൽ ഇടപെട്ടതോടുകൂടി കാര്യങ്ങൾ കുഴഞ്ഞു മറയുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് ഏതായാലും കൌൺസിലർ ഡിആർ അനിലിന്റെ ശുപാർശ കത്ത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിനും കാലതാമസം നേരിടുമെന്നാണ് റിപ്പോർട്ട് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കാൻ ദിവസം വരെ വേണ്ടി വേണ്ടിവന്നേക്കാമെന്നാണ് വിജിലൻസിന്റെ നിലപാട് കത്തിന്റെ ആധികാരികത സംബന്ധിച്ചും പിൻവാതിൽ നിയമനങ്ങളെക്കുറിച്ചും അന്വേഷണം ഇനിയും പൂർത്തിയാക്കാനുണ്ടെന്നാണ് വിജിലൻസും വ്യക്തമാക്കുന്നത് കത്ത് വിവാദത്തിൽ സിബിഐം അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി അടുത്തയാഴ്ച പരിഗണിക്കും അതേസമയം വിഷയത്തിൽ ഓംബുഡ്സ്മാൻ ഇടപെട്ടതോടെ സിപിഎമ്മും സർക്കാരും അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ് ശുപാർശ കത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഓംബുഡ്സ്മാൻ പി എസ് ഗോപിനാഥൻ മേയർ ആര്യ രാജേന്ദ്രന് നോട്ടീസ് നൽകിയതോടെ കാര്യങ്ങൾ വീണ്ടും കുഴഞ്ഞുമറിയുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് മേയർക്കും സർക്കാരിനും ഹൈക്കോടതി നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുധീർഷ പാലോടും രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നത് കത്ത് വിവാദം സംബന്ധിച്ച് നവംബർ ഇരുപതിന് മുൻപ് തന്നെ മേയറും സെക്രട്ടറിയും വിശദീകരണം നൽകേണ്ടിവരും ഇല്ലെങ്കിൽ വീണ്ടും കാര്യങ്ങൾ അവതാളത്തിലാകും അടുത്തമാസം രണ്ടിന് ഓൺലൈൻ സിറ്റിംഗിൽ മേയറും സെക്രട്ടറിയും നേരിട്ട് പങ്കെടുത്തില്ലെങ്കിൽ അതിനേക്കാൾ കാര്യങ്ങൾ കുഴപ്പത്തിലാകും സത്യപ്രതിജ്ഞാ ലംഘനമുണ്ടായാൽ ആര്യ രാജേന്ദ്രന് വലിയ തിരിച്ചടി തന്നെ ഉണ്ടാകും അയോഗ്യതയടക്കം കൽപ്പിക്കാൻ ഓംബുഡ്സ്മാൻ ആകും പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യത കൽപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഓംബുട്സ്മാന് നിർദ്ദേശിക്കാനാകും അഴിമതി തെളിഞ്ഞാൽ വിജിലൻസ് അന്വേഷണത്തിന് കൂടുതൽ ശക്തമായ ഇടപെടലുകൾ വരെ ഉണ്ടാകും ഏതായാലും വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിലും തീരുമാനമെടുക്കുന്നത് ഓംബുഡ്സ്മാൻ തന്നെയാണ് അന്തിമ തീരുമാനം വൈകുമെങ്കിൽ പോലും പ്രതിപക്ഷം രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയതോടുകൂടി കൂടുതൽ പരാതികൾ ഇനിയും ഉണ്ടാകുമോ ഈ വിഷയത്തിൽ ഇനിയും എന്തൊക്കെ ഇടപെടലുണ്ടാകും സിബിഐ അടക്കമുള്ള വിഷയങ്ങൾ ഒരു ചോദ്യമായി മാറുമ്പോ കേരളം ഉറ്റുനോക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്